അറുപത് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ കർമ്മപദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. പൗരത്വം ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധിപ്പിക്കൽ, ഏക പരിസ്ഥിതി നിയമം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ മന്ത്രാലയ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. കർമ്മപദ്ധതിയുടെ ഭാഗമായി ആദ്യം അയൽക്കാർ എന്ന നയം നടപ്പിലാക്കാൻ അന്തർമന്ത്രാലയ സമിതി രൂപീകരിച്ചു. ഭരണത്തിലും നടപടിക്രമങ്ങളിലും നിയമത്തിലും വലിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് 60 ആശയങ്ങളടങ്ങിയ കർമ്മപദ്ധതി. സെപ്റ്റംബർ 18 പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെക്രട്ടറിമാരുടെ യോഗത്തെ തുടർന്നാണ് കർമ്മപദ്ധതി തയ്യാറാക്കിയത്. നിലവിൽ പൗരത്വത്തിന് പ്രത്യേക രേഖയില്ല. അതിനാൽ ജനറൽ സർട്ടിഫിക്കറ്റുമായി സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ ബന്ധിപ്പിക്കാനാണ് ഒരു നിർദ്ദേശം. അതിവേഗം ഭൂമി ഏറ്റെടുക്കൽ നടത്തുന്നതും പദ്ധതികൾക്ക് വനാനുമതി നൽകുന്നതുമായ സംസ്ഥാനങ്ങൾക്ക് പ്രോത്സാഹനം നൽകണം. വിവിധ പരിസ്ഥിതി നിയമങ്ങൾക്ക് പകരം എല്ലാത്തിനും വേണ്ടി പരിസ്ഥിതി മാനേജ്മെന്റ് ആക്ട് നടപ്പിലാക്കണം. പദ്ധതിക്കാവശ്യമായ വിവിധതരം പരിസ്ഥിതി അനുമതികൾ പരിമിതപ്പെടുത്തുക. കടൽത്തീരം, മണൽ ഖനനം എന്നിവ സ്വകാര്യ മേഖലയ്ക്ക് നൽകുക തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഭൂമിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും 2023 ഡിജിറ്റലാക്കണം. എല്ലാ ഭൂമിക്കും സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകണം. എല്ലാ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും വിതരണം ചെയ്യുന്നതിന് പൊതുവേദി തയ്യാറാക്കണം. സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായി IIT കഴിഞ്ഞവർക്ക് തൊഴിൽ ഉറപ്പാക്കണം. വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കണം. ഇതിനായി വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട അനുമതികൾ പരമാവധി ഒഴിവാക്കണം. അനുമതികൾക്ക് ഏകജാല സംവിധാനം ഏർപ്പെടുത്തണം. തുടങ്ങിയവയാണ് മറ്റു നിർദ്ദേശങ്ങൾ. കർമ്മപദ്ധതിയിലെ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ എല്ലാ മന്ത്രാലയ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.